എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ മലയാളി പ്രേക്ഷകർക്ക് വ്ലോഗർ ജോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ടുള്ള ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയർവേംസ് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളെയും വളരെ വില കുറഞ്ഞ രീതിയിൽ എങ്ങനെ പിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വീഡിയോ. നാട്ടിൽ 110% വർക്കൗട്ട് ആകുന്ന വേറൊരു ടെക്നിക്കാണ് ഫ്ലൈ ഫിഷിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ ഫിഷിങ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലൈ ഫിഷിങ് റോഡൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ സ്പിൻ കാസ്റ്റിംഗ് റീൽ ആൻഡ് റോഡ് ഉപയോഗിച്ചുകൊണ്ട് ആ റോഡും റീലൊക്കെ ഉപയോഗിച്ച് നമ്മൾ സാധാരണ സ്പിൻ കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുന്ന അതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്ലൈ ഫിഷിങ് നാട്ടിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ടെക്നിക്ക് 100% നാട്ടിൽ വർക്കൗട്ട് ആവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം ആദ്യം തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് ഫ്ലൈസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ഫ്ലൈസ് ഉണ്ട്. ഫ്ലൈസ് ഇപ്പോൾ ഇതുപോലത്തെ പലതരത്തിലുള്ള ഫ്ലൈസ് ഉണ്ട്. നമുക്കിങ്ങനെ മേടിക്കാൻ വേണ്ടി പറ്റും ഫ്ലൈസിനെ, അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് ഫ്ലൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു ചെറിയ സൈസ് 6 ഓർ സൈസ് 8 സാധാരണ ഹുക്ക്, സ്നെയിൽ ഹുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബീക്ക് ഹുക്ക് ഉപയോഗിക്കാം. സാധാരണ നമ്മുടെ ചൂണ്ടക്കുളത്തില്ലേ, നമ്മുടെ സാധാരണ ചെറിയ ഏറ്റവും ചെറിയ ചൂണ്ടക്കുളത്തെടുക്കുക. അതിൽ നമ്മൾ ഫ്ലൈസ് കിട്ടാൻ വേണ്ടിയുള്ള നൂല് കിട്ടും. ആ നൂല് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഫ്ലൈസിനെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് തരത്തിലുള്ള ഫ്ലൈസ് ഉണ്ട്. ഈ ഫ്ലൈസിനൊക്കെ ഓരോ പേരുണ്ട്. എനിക്ക് ഈ ഫ്ലൈസിൻ്റെ എല്ലാം പേരെടുത്തില്ല. ഇതൊരു തേനീച്ചയാണ്, ഇതുണ്ട തേനീച്ചയുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ വലിയ ഇതുണ്ട്. ഇതിന് പറയുന്ന പലതരത്തിലുള്ള പേരുണ്ട്. ഡ്രൈ ഫ്ലൈ ഉണ്ട്. ഡ്രൈ ഫ്ലൈ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന സംഭവമാണ്. സ്ട്രീമർ എന്ന് പറയും. സ്ട്രീമർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിൽ കുറച്ച് താന്ന് കിടക്കും, അതിനാണ് സ്ട്രീമർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിനടിയിലേക്ക് താന്നു പോകുന്ന ഫ്ലൈസും ഉണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ഡ്രൈ ഫ്ലൈ അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഫ്ലൈസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രീമേഴ്സും ഇതേ പരിപാടിക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പം സ്ട്രീമർ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഹണിബീൻ്റെ സംഭവം, ഇത് വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കുന്ന സംഭവമാണ്, ഒരു ഡ്രൈ ഫ്ലൈ ആണ്. ഇത് ഈ കാണുന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കുന്നതാണ്. എന്നാൽ ഇത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ എന്നതിന് പറയുന്ന പേര് വെട്ടിൽ എന്ന് പറയുന്ന സാധനമില്ലേ, പച്ചക്കുതിര എന്ന് പറയുന്നതിൻ്റെ കറുത്ത നിറത്തിലുള്ള പച്ചക്കുതിരയാണിത്. ഇത് സ്ട്രീമർ എന്ന് പറയാൻ വേണ്ടി, കാരണം ഇതിൻ്റെ അറ്റത്ത് ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു മാലമുത്ത് പോലത്തെ സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ കുറച്ച് താന്നു കിടക്കും. അപ്പം നമ്മൾ വെള്ളത്തിൽ താന്നു കിടക്കുന്ന രീതിയിലുള്ള ഫ്ലൈയോ, അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള ഫ്ലൈയോ നമുക്ക് ഒരു ചെറിയ ചൂണ്ടക്കുളത്തിൽ കെട്ടിയുണ്ടാക്കുക. ആ ചൂണ്ടക്കുളത്തിൽ കെട്ടിയുണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ നൂല് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഫ്ലൈ കിട്ടുന്ന നൂല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണിലും അലി എക്സ്പ്രസ്സിലൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടുന്ന സംഭവമാണ്. അപ്പം ആ ഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള നൂല് മേടിക്കുക, അതിനുള്ള ചെറിയ ഹുക്ക് വാങ്ങുക, സൈസ് 6 ഓർ സൈസ് 8 ഹുക്ക് വാങ്ങുക. അതിനുശേഷം ഈ ഫ്ലൈ കെട്ടിയുണ്ടാക്കുക. ജസ്റ്റ് ഒരു നൂല് കെട്ടി എന്തെങ്കിലും ഒരു ഫ്ലൈ പോലെ ഇരുന്നാൽ വേണ്ടി മതി. അല്ലാതെ അതിന് പ്രത്യേകിച്ച് അതിനൊരു പഠന ക്ലാസ്സൊന്നും ഇല്ല. ഇനി ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് ഫ്ലൈ ടൈ ചെയ്യേണ്ടത്, ഹൗ ടു ടൈ എ ഫ്ലൈ എന്ന് യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ മേടിക്കാൻ വേണ്ടി കിട്ടും. അതുപോലെ തന്നെ അലി എക്സ്പ്രസ്സിലൊക്കെ മേടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരുപാട് ഫ്ലൈസ് കുറഞ്ഞ ചിലവിൽ കിട്ടുന്നതാണ്. അപ്പം അതുപോലത്തെ ഫ്ലൈ നമ്മൾ മേടിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ട് മേടിക്കുക. ഈ ഫ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫ്ലോട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കൂടെയാണ് നമ്മൾ ലൈൻ കയറ്റുന്നത്. ഈ ലൈൻ കയറ്റി കഴിഞ്ഞ് ഈ റബ്ബർ പോലെയുള്ള ഈ ഭാഗം ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ എങ്ങോട്ടും പോവില്ല, മൂവ് ചെയ്യില്ല. ഇനി ഇതിനുള്ളിൽ കുറച്ച് വെള്ളം എടുക്കുവാണെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കനത്തിന് വേണ്ടി, ഇതിന് ഓൾറെഡി കനമുണ്ട്. ഇനി ഒരുപാട് ദൂരം കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനുള്ളിൽ കുറച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് ഇത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ, അപ്പോൾ നമ്മുടെ ചൂണ്ടയുടെ അറ്റത്ത്, നമ്മൾ സാധാരണ രീതിയിൽ ചൂണ്ട മീൻ പിടിക്കുന്ന ചൂണ്ടയുടെ അറ്റത്തുള്ള അപ്പം ഈ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ ചൂണ്ടയുടെ അറ്റം എങ്ങനെയാണ് കിട്ടുന്നത്, ആ ചൂണ്ടയുടെ അറ്റത്ത് നമുക്കൊരു ഏറ്റവും ഒരു വള്ളി പോകുന്നു, ആ വള്ളീൻ്റെ അറ്റത്ത് നമ്മളൊരു സേൾ കെട്ടൂലേ, അതാണ് നമ്മുടെ അറ്റം.
അതിലേക്ക് നമ്മൾ ഒരു 6 pound മോണോഫിലമെന്റ് ലൈൻ എടുക്കുക. അത് കൂടാൻ പാടില്ല. 6 pound മോണോഫിലമെന്റ് ലൈൻ എടുക്കുക. ആ ലൈന് ഇതുപോലെ ഒരു ഹുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഏകദേശം ഒരു 1 meter അല്ലെങ്കിൽ 2 meter വലുപ്പത്തിലുള്ളൊരു വള്ളി എടുക്കുക. 6 pound ലൈന് നമ്മുടെ ഇവിടുന്ന് ഇവിടം തൊട്ട് അവിടം വരെയുള്ള വള്ളി ഏതാണെന്ന് ഉള്ള പ്രശ്നമില്ല. എന്നിരുന്നാലും ഒരു 8 to 15 pound 8 to 12 pound ലൈനാണ് ഈ സാധാരണ ചൂണ്ടയിലുള്ള വള്ളി ഉപയോഗിക്കുക. അതിനുശേഷം ആ ചൂണ്ടയിലുള്ള വള്ളിൻ്റെ അറ്റത്ത് ഒരു സോളിൽ കെട്ടുക. അത്രേ ഉള്ളൂ നമ്മുടെ സാധാരണ ചൂണ്ട. സാധാരണ സ്പിൻ കാസ്റ്റിംഗ് റീല് അതിൻ്റെ അറ്റത്ത് ഒരു സോളിൽ കെട്ടുക. അതുവരെ നമ്മുടെ സാധാരണ ഫിഷിംഗ് ആണ്. അതിനുശേഷം ഒരു 6 pound ലൈന് ഏകദേശം ഒരു ഇത് എത്രയുണ്ട് നീട്ടം എന്ന് നോക്കി എൻ്റെ ഒരു കൈ വിരിച്ചു പിടിച്ചിട്ടുള്ള ഒരു നീട്ടമുള്ള ഒരു വള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു നമുക്കിത് കോർക്കാൻ വേണ്ടിയുള്ള ഒരു ലൂപ്പ് ഉണ്ടാക്കുക. അതിനുശേഷം ഇപ്പുറത്തെ സ്ഥലത്തൂടെ ഇതിനുള്ളിൽ ഒരു ഇൻ ലൈനായിട്ടുള്ള ഒരു ഫ്ലോട്ട് ഇതിനുള്ളിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് എവിടെയാണോ സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും, എവിടെയാണോ നമുക്ക് വെക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം കെട്ടിയതിന് ശേഷം ഒരു ഇത്രയും ദൂരം ഇടുക. അതിനുശേഷം ഈ ഇത് കെട്ടിയതാണ്. അതിനുശേഷം ഇത്രയും ദൂരത്തിൽ നമ്മൾ ഈ ഫ്ലോട്ട് തയ്യാറാക്കുക. അതിനുശേഷം ആ ഫ്ലോട്ടിൻ്റെ അറ്റത്തേക്ക് ഇത്രയും ദൂരത്തിൽ നമ്മൾ ഈ ഫ്ലൈ എടുത്ത് കെട്ടുക. ഫ്ലൈ സാധാരണ ചൂണ്ട ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈ മേടിക്കാൻ കിട്ടും. ആ ഫ്ലൈ എടുത്ത് ഇതിൻ്റെ അറ്റത്ത് കെട്ടുക. അതിനുശേഷം കാസ്റ്റ് ചെയ്യുക. കാസ്റ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ചൂണ്ട നമുക്ക് ഇതിൻ്റെ ഈ സംഭവം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫ്ലോട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഈ ഫ്ലൈ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊന്തി കിടക്കും. അപ്പം ഈ വെള്ളത്തിന് മുകളിൽ പൊന്തി വരുന്ന മീനുകളുണ്ടല്ലോ, ചേറാൻ, അതുപോലെ തന്നെ വാഹ ഇനത്തിലുള്ള മീനുകൾ, അതുപോലെ തന്നെ സ്നേക്ക് ഹെഡ് വർഗത്തിലുള്ള മീനുകളെല്ലാം വെള്ളത്തിന് മുകളിൽ വന്നിട്ട് ഈ ഫ്ലൈസിനെയും മറ്റേനെയൊക്കെ കൊത്തി തിരുന്നതിന് കാണാമല്ലോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത് കാണാൻ വേണ്ടി പറ്റും. വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ വെട്ടിയിട്ട് പോകുന്ന കാണാൻ പറ്റില്ല. മുഷിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് മുകളിൽ വന്നിട്ട് വെട്ടിയിട്ട് പോകും. നമ്മൾ ഒന്ന് തുപ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ തുപ്പൽ വന്നിട്ട് വെട്ടിയെടുത്തുകൊണ്ട് പോകുന്ന മീനുകളെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതുപോലുള്ള മീനുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഫ്ലൈസ്. ഈ വെള്ളത്തിന് മുകളിൽ മുകളിൽ നിന്ന് വന്ന് വീഴുന്ന ചിത്രശലഭങ്ങളും ചെറിയ വെട്ടിലുകളും അതിനൊക്കെ തിന്നുന്ന എല്ലാ മീനുകളെയും നമ്മൾ ഈ ടെക്നിക്കിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഫ്ലൈസിനെ മേടിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാം. ഇതുപോലെ വെട്ടിൽ രീതിയിലുള്ളത്, ചിത്രശലഭത്തിൻ്റെ രീതിയിലുള്ളത്, അതുപോലെ തുമ്പീനെ പോലെ ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയും, ഡ്രാഗൺ ഫ്ലൈ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫ്ലൈസ് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഒരു 6 pound ലൈന് ഒരു 1 to 2 meter നീളത്തിലേക്കുള്ള 6 pound ലൈൻ എടുക്കുക. അതിലൊരു ലൂപ്പ് ലൂട്ട് നോട്ട് ഉണ്ടാക്കുക. ലൂപ്പ് നോട്ട് എടുത്തിട്ട് നമ്മൾ സോളിലേക്ക് വെക്കുക. അതിനുശേഷം ഒരു ഇൻലൈനായിട്ടുള്ള ഒരു ഫ്ലോട്ട് ഘടിപ്പിക്കുക. അതിൻ്റെ ഉള്ളിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ദൂരത്തേക്ക് പോകാൻ വേണ്ടി ആണെങ്കിൽ കുറച്ച് വെള്ളം നിറയ്ക്കാം. അതിനുശേഷം ഒരറ്റത്ത് നമ്മൾ നമ്മുടെ ഫ്ലൈനെ കെട്ടുക, വെള്ളത്തിലേക്ക് കാസ്റ്റ് ചെയ്യുക. ചെറുതായിട്ട് റിട്രീവ് ചെയ്യുക, വലിച്ചോണ്ട് പോരരുത്, ചെറിയ രീതിയിൽ അനങ്ങി 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 വരണം. അങ്ങനെ അങ്ങനെ വന്നു കഴിയുമ്പം നമ്മുടെ നമുക്ക് ഒന്നെങ്കിൽ കാണാം മീൻ കയറി വെട്ടുന്ന കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ താന്നു പോകുന്ന കാണാം. അപ്പോൾ സ്ട്രീമറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ താന്നു പോകുന്ന കാണുള്ളൂ. ഡ്രൈ ഫ്ലൈ ഒക്കെ ആണെങ്കിൽ മുകളിൽ വെള്ളത്തിന് മുകളിൽ വന്നിട്ട് മീൻ വെട്ടുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കതിനെ ഹുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ ലൈനൊക്കെ ഒരുപാട് കട്ടിയുള്ള ലൈനാണെങ്കിൽ ആ ലൈൻ വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കാൻ വേണ്ടി സൂപ്പർ ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു സാധനം അലി എക്സ്പ്രസ്സിലൊക്കെ മേടിക്കാൻ കിട്ടും. സൂപ്പർ ഫ്ലോട്ട്, ആ സാധനം കയ്യിലേക്ക് വെച്ചിട്ട് ഈ ലൈൻ ഇങ്ങനെ ഊർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈനെല്ലാം ഫ്ലോട്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഫ്ലൈൻ്റെ മുകളിൽ കുറച്ച് ഈ ഫ്ലോട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈ വെള്ളത്തിൽ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ കടന്നു കിടന്ന് താന്നു പോവില്ല, അതും പൊങ്ങി നിൽക്കും. അപ്പോൾ ഒരു സൂപ്പർ ഫ്ലോട്ട് എന്ന് പറയുന്ന ഈ ദ്രാവകം മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൈസും ലൈനൊക്കെ വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ഫ്ലൈയിൽ മീൻ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുക്ക് സെറ്റ് ചെയ്യുക, റീൽ ചെയ്യുക. സാധാരണ രീതിയിൽ നമ്മളിങ്ങനെയാണ് വയർവേം ഇട്ട് പിടിച്ചത്. അതുപോലെ തന്നെ മീനെ പിടിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റുന്നതാണ്. അപ്പം നാടിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും വെള്ളത്തിന് മുകളിൽ ഒരു പറവയോ ചിത്രശലവോ ഒരു ഓന്തോ വിട്ടിലോ അങ്ങനെയുള്ള പല സാധനങ്ങളും വന്ന് കിടക്കുന്നതിൻ്റെ വെള്ളത്തിന് മുകളിൽ വന്ന് അവനെ അടിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ സ്ഥിരം കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുപോലുള്ള എല്ലാ മീനുകളെയും പിടിക്കാൻ വേണ്ടി ഈ ഫ്ലൈ ഫിഷിംഗ് നമുക്ക് സഹായിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ എക്സ്പെർട്ട് രീതിയിൽ പോകാൻ വേണ്ടിയാണെങ്കിൽ ഫ്ലൈ ഫിഷിംഗ് റോഡും റീലും എല്ലാം വാങ്ങുക. അതിൻ്റെ ലൈനും അതിൻ്റെ ബാക്കിങ്ങും അതിൻ്റെ ബാക്കിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും അറ്റത്ത് കിട്ടുന്ന ഈ ഇനിയും ഈ ലൈന് നമുക്ക് മേടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 6 pound ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ ടിപ്പറ്റ് എന്നാണ് അതിന് പറയുന്നത്. ടിപ്പ് സാധാരണ ഫ്ലൈ ഫിഷർമാരെ കാസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ്. അത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫ്ലൈ ഫിഷ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫ്ലൈ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മീനെയും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഈസി ആയിട്ടുള്ള മേഖലയാണ്.
നമ്മൾ ഫ്ലൈസിനെ ഉണ്ടാക്കാൻ വേണ്ടി ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ നൂല് വാങ്ങി കെട്ടിയാൽ മതി. അതിനുശേഷം ഈ സൂപ്പർ ഫ്ലോട്ട് അതിൽ നമ്മൾ പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് മുകളിൽ എന്താണ് പൊങ്ങി കിടക്കും, അപ്പോൾ ഡ്രൈ ഫ്ലൈ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ സ്ട്രീമറൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഹൗ ടു ടൈ എ സ്ട്രീമർ, ഹൗ ടു ടൈ എ ഫ്ലൈ, ഹൗ ടു ടൈ എ ഡ്രൈ ഫ്ലൈ, ഹൗ ടു ടൈ എ നിംഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വീഡിയോ കിട്ടും. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരുപാട് മീനുകൾ വെള്ളത്തിന് മുകളിൽ വന്ന് പൊന്തി വന്ന് മുകളിൽ കിടക്കുന്ന സംഭവങ്ങളെ അടിച്ച് സ്ട്രൈക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മീനുകളെയൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഈസി മെത്തേഡാണ് സ്പിൻ കാസ്റ്റിംഗ് റീലും റോഡും ലൈനും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഇൻ ലൈനായിട്ടുള്ള ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇൻ ലൈനായിട്ടുള്ള ഒരു ഫ്ലോട്ട് അതിൻ്റെ അറ്റത്ത് നമ്മുടെ ഫ്ലൈയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പറ്റും. ഈ ടെക്നിക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്കിത് വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ യുനോ ഐ ക്യാൻ ഹെൽപ്പ് ഇറ്റ്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഇതൊരു 90 മുതൽ 95% വരെ എല്ലാ ആൾക്കാരും ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് മീൻ കിട്ടിയതിൻ്റെ ഫോട്ടോസൊക്കെ നയിച്ചു തരുവാണെങ്കിൽ നമുക്കത് വ്ളോഗർ ജോണിലൂടെ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിലും അവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഉള്ള അവസരമായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ട്രിക്കുമായിട്ട് വ്ളോഗർ ജോൺ വരുന്നവരെ ഇസ്മി ജോൺ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഗൈസ്. Thank you.